സ്ക്വയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് രണ്ട് ദിവസം ബാത്റൂമിൽ പോവാതിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ. എന്നാൽ ചില രാജ്യങ്ങളിൽ അങ്ങനൊരു ആചാരമുണ്ട്. വിവാഹം ദൈവികമായ ഒന്നായിട്ടാണ് ഭാരതീയർ കാണുന്നത്. രണ്ട് കുടുംബങ്ങൾ ഒന്നാകുന്ന മംഗള മുഹൂർത്തം. എന്നാൽ രാജ്യം മാറുന്നതിനനുസരിച്ച് വിവാഹത്തിന്റെ രീതികളും മാറും, ആചാരങ്ങളും അങ്ങനെ തന്നെ. വൈവിധ്യങ്ങൾ നിറഞ്ഞ വിവാഹ ആചാരങ്ങൾക്കിടയിൽ വിചിത്രമായ ചില രീതികളും പിന്തുടർന്നു പോരുന്ന ചില രാജ്യങ്ങളുണ്ട്. വിവാഹം എന്നത് തീർച്ചയായും എല്ലാവർക്കും സന്തോഷകരമായ ഒരു ആചാരമാണ്. എന്നാൽ ബൊർണോയിലെ ചില ഗോത്രവർഗ്ഗക്കാർക്ക് ഇത് അങ്ങനെയല്ല കേട്ടോ. ഇന്തോനേഷ്യയിലെ ടീൻഡോങ് ഗോത്രത്തിലെ പ്രധാന വിവാഹാനന്തര ചടങ്ങുകളിൽ ഒന്നാണ് നോ ടു ബാത്റൂം എന്നത്. വിവാഹം കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് വധുവിനോ വരനോ ബാത്റൂമിൽ പോകാൻ പാടില്ല എന്നാണ് ആചാരം. അയ്യയ്യേ, എന്താണിത് എന്നല്ലേ. എന്നാൽ ഇവർക്കിതിനു പിന്നിൽ ഒരു കാരണമുണ്ട് കേട്ടോ. ഈ ഒരു ആചാരത്തിലൂടെ ദാമ്പത്യത്തിൽ നിലനിൽക്കുന്ന ദോഷങ്ങൾ അവസാനിക്കുമെന്നും ദമ്പതികൾക്ക് എന്നും സന്തോഷകരവും സമാധാനകരവുമായ ഒരു ജീവിതം നയിക്കാനാകുമെന്നുമാണ് പൂർവികർ പറയുന്നത്. ഇന്നും ഇവിടങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ പാലിച്ചു പോരുന്നവരുമുണ്ട്. ദിവസം മൂത്രമൊഴിക്കാതെ, കുളിക്കാതെ, മറ്റു ദൈനംദിന പ്രവൃത്തികൾ ഒന്നും ചെയ്യാതെ കഴിഞ്ഞുകൂടുന്നത് എത്രത്തോളം ദോഷകരമാണെന്നും വിഷമകരമാണെന്നും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ദൈനംദിന പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ആദ്യ 3 ദിവസങ്ങളിൽ വധൂവരന്മാർക്ക് അവരുടെ ജീവിതം ഒട്ടും ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. ലൈംഗിക ജീവിതത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാനും ആകില്ല. ആദ്യ 3 ദിവസങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്താൽ പിന്നീടുള്ള അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. 3 ദിവസം ക്ഷമിക്കാനും സഹിക്കാനും കരുത്തും സഹനവും നേടിയെടുത്താൽ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.